ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കാം. ഒരു പരീക്ഷണമായിരുന്നു, അത് വിജയിക്കുകയും ചെയ്തു. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അതിനെ കുറച്ച് കുറച്ചായി മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റായി അരച്ച് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ശർക്കരയൊന്ന് അലിയിച്ച് അതിൽ അഴുക്കെല്ലാം കളയേണ്ടതുണ്ട്. 4 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളവും അത് അലിയിച്ച് അരിച്ച് നമ്മുടെ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വീട്ടിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യാം. ഇവിടെ കടല മാത്രമേ ഇരിപ്പുള്ളൂ. ഞാനൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഏകദേശം 3 പിടി കാണും. ഒന്ന് തരിയായി പൊടിച്ചെടുക്കാം. നിങ്ങളും നട്ട്സ് എല്ലാം തരിയായി പൊടിച്ചെടുക്കുക. ഇനി നമ്മുടെ ചക്ക ഒന്ന് വരട്ടിയെടുക്കണം. മധുരം ഒരല്പം കുറവാണെന്ന് തോന്നിയപ്പോൾ 2 ശർക്കര കൂടെ ഞാൻ അതിനകത്ത് ചേർത്തു. കല്ലൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അരിച്ചപ്പോൾ കല്ലൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ചേർത്തത്. ഇപ്പോൾ ചക്ക ഈ പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരവിയതും പൊടിച്ച് വെച്ച നട്ട്സും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു ബോൾസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ രീതിയിൽ ടൈറ്റാവണം നമ്മുടെ ചക്ക വരട്ടിയത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് വഴറ്റുക. ചട്ടിയിൽ നിന്നും വിട്ടുവരുന്ന പരുവമാവണം. 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. 1 ടീസ്പൂൺ കൂടെ വേണ്ടി വരും. ഇപ്പോൾ ചട്ടിയിൽ നിന്ന് ഏകദേശം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരല്പം തണുക്കട്ടെ, കൈ പൊള്ളിക്കരുത്. നമ്മുടെ ചക്കക്കൂട്ട് ഒരല്പം തണുത്തിട്ടുണ്ട്. ഓരോ ബാളിന് ആവശ്യമായ എത്ര കൂട്ടെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം ഓരോന്നെടുത്ത് നല്ലപോലെ ഉരുണ്ടയാക്കി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാ മിക്സും ഇതുപോലെ തന്നെ ചെയ്യുക. ശർക്കരയും ചെറുപയറും ഉപയോഗിച്ച് സുഖിയന ഫില്ലിംഗ് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ അമ്മ ശർക്കരയും തേങ്ങയും ഉപയോഗിച്ചാണ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ഞാനിതാ ചക്ക വെച്ചൊന്ന് ട്രൈ ചെയ്തതാണ്. നല്ല രുചിയുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അത് മുക്കിയെടുക്കാനായി 1/4 ഗ്ലാസ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ക്രിസ്പിനെസ് കിട്ടാനായി, ഒരല്പം മാത്രം ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പാൽപ്പം വെള്ളമൊഴിച്ച് കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം മതിയാവുമെന്ന് തോന്നുന്നില്ല, ഒരല്പം കൂടി വെള്ളം ഒഴിക്കാം. ഫോർക്ക് മാറ്റി വെച്ച് നമുക്ക് കൈ വെച്ച് ഒന്ന് തുടങ്ങാം. ഒരു ഇഡലിമാവിൻ്റെ പരുവമായിട്ടുണ്ട്. ഇത്തിരി കൂടി വെള്ളമൊഴിച്ച് ഒരു ദോശമാവിൻ്റെ പരുവമാക്കുക. ഇതിപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഓരോരോ ബോൾസ് എടുത്ത് മുക്കി എണ്ണയിലേക്കിടാം. അതിന് മുൻപ് എണ്ണയുടെ ചൂട് നോക്കണം. അതിനൊരു ഡ്രോപ്പ് മാവ് എടുത്ത് എണ്ണയിൽ ഒറ്റിച്ചാൽ അത് പെട്ടെന്ന് പൊന്തി വരികയാണെങ്കിൽ എണ്ണ റെഡിയായി എന്നർത്ഥം. ഓരോ ബോൾസ് എടുത്ത് നമ്മുടെ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്കിടാം. ഓവർ ക്രൗഡഡ് ആയിട്ട് ഇടരുത്. 4-5 എണ്ണം മാത്രം ആദ്യം ഇടുക. തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കണം. അകത്തെ ഫില്ലിംഗ് നല്ലപോലെ വെന്തിത്തുള്ളതാണ്. പുറമേ ഉള്ളത് മാത്രം ക്രിസ്പി ആയാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ ചെയ്യുക. അങ്ങനെ എല്ലാ ബോൾസും എണ്ണയിലിട്ടെടുക്കാം. എല്ലാം കൂടി ഒട്ടി നിൽക്കുന്നതായി തോന്നുമെങ്കിലും മൊരിഞ്ഞു വരുമ്പോഴേക്കും എല്ലാം സെപ്പറേറ്റഡ് ആവും. തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ ചായക്കടയിലെ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന സുഖിയൻ്റെ പുതിയ വേർഷൻ റെഡിയായി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ചായയ്ക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുറമേ ക്രിസ്പി ആയിരിക്കും, അകമേ നല്ല ജ്യൂസി ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണം. താങ്ക് യു ഡിയർ.